ഒരു സൂചി കുത്തുന്ന വേദനയല്ല, അങ്ങനത്തെ വേദനയല്ല, ഇങ്ങനത്തെ വേദനയല്ല. അപ്പം നമ്മളങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് പലർക്കും ഈ ഡിസ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നത്, വേറൊരാൾക്ക് ഇല്ലാത്തത് എന്താ അങ്ങനത്തെ ഒരു തോന്നുന്നത്. ഞാൻ മാത്രമല്ലല്ലോ 32 വയസ്സായിട്ടും കുട്ടികളില്ലാത്തത്. ഇതിൻ്റെ ഒരു കാരണങ്ങളാണോ മാഡം പറഞ്ഞത്? ഇപ്പം നാളുകളായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നിട്ടും എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണോ മനസ്സിലായത്? അത് തന്നെയാണ്. എന്നിട്ട് കുറേ തിയറികളുണ്ട് ഇതിനും. ഇപ്പോഴും ഞങ്ങളും പഠിക്കേണ്ട തിയറികൾ, പുതിയ തലമുറകളും കുറേ തിയറികൾ പഠിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഡോക്ടേഴ്സും കുറേ തിയറികൾ പഠിക്കുന്നുണ്ട്, ആർക്ക് എന്തൊക്കെ വരുന്നു എന്നുള്ളത്. ഇപ്പം ട്യൂബ് ബന്ധിച്ചവർ, യാദൃശ്ചികമായിട്ട് ജന്മനാ ട്യൂബ് ഇല്ലാത്തവർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്നാൽ എൻഡോമെട്രിയോസിസ് കാണാതിരിക്കേണ്ടതാണ്, എന്നാൽ അവർക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇത് മെൻസ്ട്രൽ ബ്ലഡ് മാത്രം വന്നതുകൊണ്ടാണെന്നൊന്നുമില്ല. പിന്നെ ഈ ലങ്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയഫ്രമിലോ ഒക്കെ വരുന്ന എൻഡോമെട്രിയോസിസും മെൻസ്ട്രൽ ആർത്തവരക്തമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. അവിടെ പോയി എവിടെ ഇരിക്കണേ, ലങ്സിലേക്കൊക്കെ എങ്ങനെ ഓടിപ്പോണേ, അതൊന്നും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ പലജാതി തിയറിയുണ്ട്. ആർത്തവരക്തത്തിൻ്റെ പുറകോട്ടേക്കുള്ള പോക്ക്, അത് റിട്രോഗ്രേഡ് മെൻസ്ട്രുവേഷൻ എന്ന് പറയും. പിന്നെ സ്റ്റെം സെൽസ് തന്നെ അവിടെ ഇവിടെ വളരണം എന്ന് പറയും. പിന്നെ കുറേ തരം തിയറികളുണ്ടെങ്കിലും എല്ലാവരുടെയും തുടങ്ങുന്നതിൻ്റെ കാരണം ഒന്നാണെന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. ഒരു പക്ഷേ പല കാരണങ്ങളുകൊണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ജനിതകമാണ്. പല രാജ്യങ്ങളിലും പല ആൾക്കാരിലും വ്യത്യസ്തത കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജനിതകമായി ഏറ്റക്കുറച്ചിലുണ്ട്. മലയാളികളിൽ കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. അത് എന്തായിരിക്കും അങ്ങനെ ഒരു ഞാൻ ചോദിക്കുന്ന ലക്ഷണങ്ങൾ അത്ര പ്രകടമല്ലാത്ത ഒരു സാഹചര്യം കൊണ്ടാണോ നമുക്കിതിനെ കാരണം ആണെന്ന് തോന്നുന്നില്ല. ഇപ്പം സീ, നമ്മളിപ്പോൾ ഞാൻ പഠനങ്ങൾ വിധേയമാക്കുമ്പോൾ എനിക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് യൂറോപ്യൻ പഠനങ്ങളാണ് കൂടുതലുള്ളത്. അവിടെയൊക്കെ രോഗം തുടങ്ങിയത് മുതൽ ഡയഗ്നോസ് ചെയ്തതിൻ്റെ വരെയുള്ള കാലതാമസം എന്നും പറഞ്ഞ സ്റ്റഡികളുണ്ട്. അത് നോക്കുകയാണെങ്കിൽ 5 മുതൽ 15 വർഷം വരെയാണ് പലരുടെയും ഇതാണ് രോഗം എന്ന് തിരിച്ചറിയാൻ എടുത്തേക്കുന്ന സമയം. അത് അവിടെയുള്ള എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിപ്പോൾ നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ അതിലും വൈകുമായിരിക്കും. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആൾക്കാരെ കാണുകയാണെങ്കിൽ എനിക്ക് 5 മുതലെന്ന് പറയാനേ പറ്റുന്നില്ല. വളരെ ഡിലേഡാണ് കണ്ടുപിടിക്കുന്ന അവസ്ഥ. ഒരുപക്ഷേ ഈ രോഗികൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊന്നും ട്രീറ്റ്മെൻറ്റ് കാര്യമായി നിശ്ചയിക്കാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ തന്നെ ഇത് തിയററ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ എന്ന് ധരിച്ചിട്ട് വേറെ ഒപ്പീനിയൻ എടുക്കാൻ പോണവരോ, അല്ലെങ്കിൽ ഇത് തന്നെയാണെന്ന് ധരിച്ച് ചികിത്സിക്കാത്തവരോ ഒക്കെ ആണ് അധികവും കാണുന്നത്. ഇതിനൊരു സാധ്യത ആർക്കൊക്കെയാണ്? മാഡം ജനിതകമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞു, മറ്റ് സാധ്യതകൾ ആർക്കൊക്കെയാണ്? കുറച്ചും ഒരു കന്യാസ്ത്രീയുടെ റെഫറൻസ് അല്ലെങ്കിൽ വിവാഹിതരല്ല, അതിനെ പറ്റി ഒന്ന് പറയാം. അതായിരിക്കണം ഞാൻ മലയാളികളിൽ കൂടുതലെന്ന് പറയാൻ കാരണം. എനിക്കിപ്പം ഞാനിപ്പം എൻഡോമെട്രിയോസിസിനെ കുറിച്ച് കൂടുതൽ ഗഹനമായി ചിന്തിക്കുന്നത് ഒരു 10-20 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ ഒരു ജനറൽ ഓബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്നുള്ള നിലവാരത്തിൽ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഒരു 20 വർഷമായപ്പോഴും എനിക്ക് തോന്നുന്നു, അതായത് ഒരു തലമുറ പോലും മുഴുവനായിട്ടില്ല, കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കാണുന്ന രോഗികൾ അവർ വരുമ്പോഴത്തേക്കും അവരെ കൊണ്ട് പറ്റുന്നില്ല ഈ വേദന താങ്ങാൻ, ആ നിലവാരത്തിൽ എത്തുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഒരുവിധം ആൾക്കാർ വരുന്നത് ഇപ്പോൾ നേരെ ഒന്നുമില്ലെങ്കിൽ അവർക്ക് കുറേ ഒട്ടും കുട്ടികളായിട്ടില്ല, ലേറ്റായിട്ടാണ്. ഇപ്പോൾ 10-12 വയസ്സിൽ ആർത്തവം തുടങ്ങി, പക്ഷേ അവർ വന്ന് എൻ്റെ അടുത്ത് മുമ്പിൽ എത്തുമ്പോഴത്തേക്കും 10-28 വയസ്സായി. അതായത് 10-13 കൊല്ലമായിട്ട് അവർ റെഗുലർലി ആർത്തവമുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വയ്യ, ഈ ഡോക്ടർക്ക് കുറച്ച് കാശ് കൊടുത്ത് കളയാം, എന്താന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞറിയുന്ന വരണവരായിരിക്കാം. അല്ലെങ്കിൽ 10 കല്യാണം കഴിച്ചു, ഇപ്പോൾ 2-3 കൊല്ലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടാന്ന് വിചാരിച്ചു, അതിൽ 10-13 വയസ്സായപ്പോൾ എനിക്കിപ്പോൾ ഇനി കുട്ടികളും കൂടി ഉണ്ടാവണില്ല. അപ്പം അവർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യണം നിർബന്ധമില്ല, അപ്പോഴൊക്കെ ആയിരിക്കാം വരുന്നത്. പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം വൈകി വരുന്നത്. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി അതൊരു ഇത്, വേദന അത് തന്നെയാണ് സ്ഥിരം. വേദന ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അധികം പേരും ഇവരെ കണ്ട ഒരു രോഗലക്ഷണവും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മര്യാദയ്ക്ക് സുന്ദരിയായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയ രോഗികളാണെങ്കിൽ ഇങ്ങനെ വരും. ഇവർ ചെയ്യുന്ന 99.9999% രക്തവും രക്തപരിശോധനയും നോർമലാണ്. ഇവർ പറയും ഹോൾ ബോഡി ടെസ്റ്റ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇതെല്ലാം നോർമലാണ്, എനിക്ക് രോഗങ്ങളില്ല എന്ന് പറയുന്നു, എന്നെ അഭിനയമാണെന്ന് ധരിക്കുന്നു. അങ്ങനെയൊക്കെ അപ്പോൾ ഇവർക്ക് തന്നെ പറയാമോ, ഇത് പറയാൻ പാടില്ലേ, എന്ത് വേദന എന്ന് പറഞ്ഞു. അപ്പോൾ മിക്കവാറും രോഗികളുടെ അടുത്ത് ഡോക്ടർമാർ ചോദിക്കുന്നത് വേദന എവിടെയാണ് വേദന. അപ്പോൾ ഒരു വേദന പറയുമ്പോഴത്തേക്കും മരുന്ന് എഴുതി തുടങ്ങും. ഈ ഒരു വേദനയാണോ അത് വേദന ഡിസ്ക്രൈബ് ചെയ്യാൻ പറയണോ, അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയണം. പക്ഷേ ആരോടും നമ്മൾ അങ്ങോട്ട് ഒരു ലീഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലെങ്കിൽ പലരും ഞങ്ങളോട് ഉത്തരം പറയാറില്ല. കീഴ്ശ്വാസം പോകുമ്പോൾ വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യേ എന്ന് അവർക്ക് തോന്നും. ഓക്കെ, മലം പോകുമ്പോൾ വേദനയുണ്ടോ, ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ വേദനയുണ്ടോ, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, കഴപ്പുണ്ടോ, വേദന തന്നെ ആവണമെന്നില്ല, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തതായ സിംറ്റംസ് ഉണ്ടോ, ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ വേദന എന്ന് പറയുന്നത് ഈ കാലിലേക്ക് പോകുന്നതാണോ,
എണീറ്റേക്കുമ്പോൾ അയ്യോ എന്നാവണതാണോ, എന്തോ മനസ്സിൽ പറയാൻ പറ്റാത്തതാണോ, ഇതൊന്നും പറയാൻ പറ്റാറില്ല ഒരുപാട് പേർക്ക്. പരസ്പരബന്ധിതമല്ലാത്ത പലതരം വേദനകളും എക്സ്പ്ലെയിനബിൾ അല്ലാത്ത, ഒരു സൂചി കുത്തുന്ന വേദനയല്ല, അങ്ങനത്തെ വേദനയല്ല, ഇങ്ങനത്തെ വേദനയല്ല, ഒരു പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് പലർക്കും ഈ ഡിസ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നത്. ഇതപ്പോൾ ഹിസ്റ്ററി ടേക്കിംഗ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്കൊരു ലീഡ് എത്തുന്നത്. ഒരു 10 മിനിറ്റെങ്കിലും ഇവരോട് വേദനയെക്കുറിച്ച് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ ഒരു പ്ലെയിൻ പെയിൻ ക്ലിനിക്കിലാണ് ഇത് അധികവും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇനി പെയിൻ ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു സാധനങ്ങൾക്ക് അധികം റോളില്ലാത്ത കാരണം അവിടെയൊന്നും ആൾക്കാർ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ പറ്റുന്നത്. വേദന എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് തന്നെ കണ്ട രോഗിയിൽ മിനിമം വലിയ 3 ആശുപത്രിയിൽ നിന്ന് വന്നേക്കുന്ന പ്രിസ്ക്രിപ്ഷനാണ്. 3 പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ അകത്തുള്ള അണുബാധയ്ക്കുള്ള ചികിത്സയാണ് കൊടുത്തേക്കുന്നത്. അന്ന് ആ സ്ത്രീക്ക് 5 വയസ്സുടെ അണുബാധ ഇല്ല. യൂറോളജിസ്റ്റ് അവരെ കൊണ്ട് ചെയ്യിച്ചേക്കണ നേരെ പോയിട്ട് ഇത് ചെയ്യൂ, എന്തെന്ന് സി ടി സ്കാൻ ചെയ്യൂ എന്ന് പറയണേ. ഈ സി ടി എന്താ പ്രതീക്ഷിച്ച് ചെയ്യണേന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു നിലവാരത്തിലാണ് ഞാൻ കാണുന്നത്. ഇതിവർ ചെയ്യാത്ത, അപ്പം അവരുടെ വിചാരം ഞങ്ങൾ കൈകൂപ്പിയാ വരുന്നത്, ഞങ്ങൾ അവസാന ലക്ഷണം എന്ന് പറഞ്ഞാൽ വരണേ എന്നൊക്കെയാ പറയണേ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിരി വരുമെന്നുള്ളതല്ല. അപ്പം ഇവരെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നില്ല. കുറേ മരുന്നുകൾ എടുത്തിട്ടുണ്ട്, എന്താന്ന് തീരുമാനിക്കാണ്ട്. അപ്പം ആ ഒരു ബുദ്ധിമുട്ട്, ഡിലേ ഇൻ ഡയഗ്നോസിസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഇല്ല. പിന്നെയാണ് ഈ എൻഡോമെട്രിയോസ്. അപ്പം അതെ എനിക്ക് മാത്രം എന്നുള്ള ഒരു തോന്നൽ, അതെ വേറൊരാൾക്ക് ഇല്ലാത്തത് എന്താ, അങ്ങനത്തെ ഒരു തോന്നൽ. ഞാൻ മാത്രമല്ലല്ലോ 32 വയസ്സായിട്ടും കുട്ടികളില്ലാത്തത്. ഇതൊരു പ്രായവിഭാഗം നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? ഞാൻ കണ്ട ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 12 വയസ്സാണ്. ഒരു എൻഡോമെട്രോമയായിട്ട് ആ കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന്, സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് വലിച്ചയച്ച് കൊണ്ടുവന്നേക്കണതാണ്. അവരുടെ അമ്മയും അച്ഛനും ഗൾഫിലാണ്, കന്യാസ്ത്രീമാരെ എടുത്തുകൊണ്ട് വന്നത്. വേദന കുട്ടിക്ക് സഹിക്കാൻ വേണ്ട. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പോയി. അപ്പോൾ അവിടെയല്ല, ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ക്രിപ്റ്റോമെനോറിയ ആയിരിക്കുന്നു കഴിഞ്ഞു. ലാപ്രോസ്കോപ്പി ചെയ്യാൻ പോയി. ചെയ്തപ്പോഴാണ് അറിയണത് അല്ല, ഇവർക്ക് ഈ കുട്ടിക്ക് എൻഡോമെട്രിയോമയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല, ആ കുട്ടി പൊളയാണ്. അപ്പം എനിക്ക് കിട്ടിയപ്പോൾ അത് കാരണം ഞാനത് കൺസർവേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ചെയ്യാനേ കൊണ്ട് പറ്റി. ചിലപ്പോൾ നേരെ സർജൻ്റെ അടുത്താ ചെല്ലണേ, അതങ്ങോട്ട് എടുത്തുകളെയാണ് കാണുന്നത്. ആ ഓരേപ്പാട് എടുത്തുകളെയാണ് ആ കാണുന്നത്. 12 വയസ്സിലൊക്കെ ഓറിയൊക്കെ എടുത്ത് കളഞ്ഞ്, 13-15 വയസ്സിൽ കളഞ്ഞ കുട്ടികളുടെ കഥകൾ നമ്മളോട് വരും. എന്തിനാണ് എടുത്ത് കളഞ്ഞ് അറിയില്ല. വളരെ വേദനയായിട്ട് അവളെ എമർജൻസി ആയിട്ട് കൊണ്ടുപോയി. അപ്പോൾ ചെയ്തു, ലാപ്രോസ്കോപ്പി ചെയ്തു അല്ലെങ്കിൽ ലാപ്രോട്ടമി ചെയ്തു. സർജൻ പറഞ്ഞു അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു, അത് എടുത്ത് കളഞ്ഞു. എന്തായിരുന്നു പെത്തോളജി? ഇല്ല, ക്യാൻസർ അല്ല, ഇതാണ് പറയണത്. 15 വയസ്സിൽ ക്യാൻസർ ഇല്ല, പക്ഷേ ഈ കുട്ടിയൊക്കെ ഒറ്റ ഓറി ഇനി ബാക്കിയുള്ളൂ. അതിലും 12 പുതിയ സൂക്കേട്. അപ്പോൾ ഈ ഒന്നമെട്രോസിസ് വന്നത്. അപ്പോൾ ഞാൻ ഐ എം ബാക്ക് ടു സ്ക്വയർ വൺ. ഈ പാവങ്ങളെ വ്യക്തമായി വളരെ ബുദ്ധിമുട്ടാണ്.